ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. സഞ്ചാരി ട്രാവൽ ഉണ്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് എല്ലാവരും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും ഓൺലൈനിലൂടെ ഷോപ്പിംഗ് ചെയ്യുന്നവരാണ്. ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് ഉണ്ട്. ഫേസ്ബുക്കിലൂടെ പലപ്പോഴും നമ്മൾ ഈ ഓൺലൈനിലൂടെ ഒത്തിരി ഓഫേഴ്സ് കാണാറുണ്ട്. അപ്പോൾ ഈ ഓഫേഴ്സ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഓഫേഴ്സ് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. എന്തു തന്നെയാണെങ്കിലും അങ്ങനെയുള്ള ഫേസ്ബുക്ക് ആപ്സിലൂടെ വരുന്ന ഓഫേഴ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതിൻ്റെ കാരണം, ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ഒരു ഓഫർ വന്നു, JBL ഒരു ബ്ലൂടൂത്ത് വയർലെസ് സ്പീക്കർ പ്ലസ് JBL ഒരു ഇയർപോഡ് രണ്ടും കൂടെ 1799 രൂപയ്ക്ക് ഓഫർ എന്ന് പറഞ്ഞ് ഈ ഡിജി സെയിൽസ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു കമ്പനി പരസ്യം കൊടുത്തു. ഇപ്പോൾ ആ പരസ്യം ഫേസ്ബുക്കിൽ നിന്ന് അവർ റിമൂവ് കഴിഞ്ഞു. അതിൽ നിന്നൊരു കൺഫർമേഷൻ കോൾ വരും. ഇപ്പോൾ ആ നമ്പർ വിളിച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ കമ്പനിയുടെ ഓഫർ അനുസരിച്ച് നമ്മൾ ഓഫറിന് അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ അതിൽ കിട്ടിയ സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. JBL ബ്ലൂടൂത്ത് വയർലെസ് സ്പീക്കർ പ്ലസ് JBL ഇയർപോഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് ലഭിച്ചത് ചെങ്ങന്നൂർ DTDC കൊറിയർ വഴിയാണ്. അപ്പോൾ ഈ കൊറിയർ വഴി ലഭിച്ചപ്പോൾ തന്നെ, ആ കൊറിയർ ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു, 1800 രൂപ അവിടെ പേ ചെയ്തു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇത് ജെനുവിൻ ആണോ എന്നറിയാൻ ഒരു സംശയം തോന്നിയിട്ട് അവിടെ ഇരുന്ന് തന്നെ അതൊന്ന് കുറച്ച് പൊളിച്ച് തുറന്നു നോക്കി. തുറന്നു നോക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ ഇതാണ് ആ ലഭിച്ച ഒരു കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, JBL സ്പീക്കർ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമായിരിക്കും ഇതിൻ്റെ പുറത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് JBL സ്പീക്കറാണ് ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഇത്രയും ഭാഗം മാത്രമേ പൊളിച്ചുള്ളൂ. പൊളിക്കുമ്പോൾ തന്നെ രണ്ട് ഇതുപോലെ ചുരുട്ടി വെച്ചിരിക്കുന്ന രണ്ട് പേപ്പർ കഷ്ണം കിട്ടും. ഇത് തുറന്നു വരുമ്പോൾ JBL ഇയർപോഡ് അല്ല, ബോട്ടിൻ്റെ ഒരു ഇയർപോഡാണ് ലഭിക്കുന്നത്. ഇത് വർക്കിംഗ് ആണ്, പക്ഷേ ഇത് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഒരു ഇയർപോഡല്ല. ശരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഇയർഫോണാണ്. നമ്മൾ ഓർഡർ ചെയ്തത് വയർലെസ് ഇയർപോഡാണ്, പക്ഷെ കിട്ടിയത് ബോട്ടിൻ്റെ ഇയർഫോണാണ് ലഭിച്ചത്. ഇനി അടുത്ത സാധനം കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അടുത്ത JBL ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ലഭിച്ചത് മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു സാധാ തട്ടിപ്പ് കമ്പനിയുടെ ഒരു സ്പീക്കർ. ഓക്കെ, ഈ സ്പീക്കർ വർക്ക് ചെയ്യുന്നെങ്കിലും കുഴപ്പം, ഇത് വർക്ക് ചെയ്യുമായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ സ്പീക്കർ പൊളിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പാക്കറ്റൊക്കെ ഉണ്ട്. ഇത് പൊളിക്കുമ്പോൾ കാണാൻ പറ്റുന്ന സാധനം ഈ സ്പീക്കറാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഒരു സ്പീക്കറും അതിൻ്റെ അകത്ത് പോയൊരു ബാറ്ററി. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് JBL നമുക്ക് ലഭിച്ച ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. ഓഫറിൽ ലഭിച്ച ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഇനിയും സോഷ്യൽ മീഡിയയിലൂടെ ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ ഇങ്ങനെയുള്ള ഓഫേഴ്സ്, ഫേസ്ബുക്കിലൂടെ വരുന്ന ലോക്കൽ കമ്പനിയുടെ ഓഫേഴ്സ് സ്വീകരിക്കാതിരിക്കുക, അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന അനേകം ഷോപ്പിംഗ് സൈറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ആമസോൺ നല്ലതാണ്, ഫ്ലിപ്കാർട്ട് നല്ലതാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ജെനുവിൻ പ്രൊഡക്റ്റ് അല്ല ലഭിച്ചതെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാം, അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ജെനുവിനിറ്റി നമുക്കില്ല. ഇപ്പോൾ ആ കമ്പനിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തു. ഇത് താൽക്കാലികമായിട്ട് അവർ നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും, താൽക്കാലികമായിട്ട് നിർമ്മിക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ആയിരിക്കും. ഈ പേജ് അവർക്കെപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ അവരുടെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അവരുടെ അഡ്രസ്സുണ്ട്, അഡ്രസ്സ് ഗുജറാത്തിലെ ഒരു അഡ്രസ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ അഡ്രസ്സൊക്കെ നമ്മൾ ഗുജറാത്തിൽ എന്താണെങ്കിലും തപ്പിപ്പോവാൻ സാധിക്കത്തില്ല. 1800 രൂപയ്ക്ക് വേണ്ടി ആരും അത് തപ്പിപ്പോകും. ഇതിൻ്റെ അഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ, ഗുജറാത്തിലോ എവിടെയെങ്കിലും ഞങ്ങളെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സ് ഒന്ന് തപ്പി പിടിച്ചാൽ കൊള്ളാം. Plot 21 GIDC ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, മക്കാർപുര, ഗുജറാത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ DTDC കൊറിയറെ ട്രസ്റ്റ് ചെയ്യരുത്.
കാരണം അവിടുത്തെ മാനേജറുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചു. സംസാരിച്ചപ്പോൾ ഈ സെൻറ്ററിൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊരു അറിവുമില്ല. അവർ പറയുന്നത് ഡൽഹിയിൽ നിന്ന് ഏതോ കമ്പനി ബൾക്കായിട്ട് എടുക്കുന്നു, ആ ബൾക്കായിട്ട് എടുക്കുന്നത് ഞങ്ങൾ ഇവിടോട്ട് അയക്കുന്നു, ഞങ്ങൾക്ക് പൈസ തിരികെ തരുവാൻ നിർവാഹമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചതിക്കപ്പെടാതിരിക്കുവാൻ ഇങ്ങനെയുള്ള കൊറിയർ കമ്പനികളെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും കൊറിയർ കമ്പനി അവരുടെ ജോലി ഡെലിവറി ചെയ്തു എന്നുള്ളത്. എന്നാൽ ജെനുവിനിറ്റി ഇല്ലാത്ത ഒരു കമ്പനിയുടെ ജെനുവിനിറ്റി ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് അനേകരെ ചതിച്ച് പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള കൊറിയർ കമ്പനികളെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ബ്ലൂഡാർട്ട് നല്ലൊരു കൊറിയറാണ്, അവർ ശരിക്കും ജെനുവിനാണ്. അപ്പോൾ തന്നെ ഈ കൊറിയർ കമ്പനി ഈ സെൻറ്ററിൻ്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ട് അവർക്കില്ല, പക്ഷെ റിസീവറായ എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും നമ്മളവിടെ കൊടുക്കുന്നു. അപ്പോൾ റിസീവറിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും മേടിക്കാൻ അവർക്കറിയാം, എന്തുകൊണ്ട് സെൻറ്ററിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും അവർ മേടിക്കുന്നില്ല? അവരുടെ അഡ്രസ്സ് ഇല്ല, അവരുടെ ഫോൺ നമ്പർ ഇല്ല. അപ്പോൾ തിരുവല്ല DTDC മാനേജർ പ്രവീണുമായി ഞാൻ സംസാരിച്ചത്, കറക്റ്റ് പേര് ഉൾപ്പെടെ എല്ലാം പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ ജെനുവിനിറ്റി നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. ചെങ്ങന്നൂർ DTDC എന്ന് ഞാൻ കളക്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കൊറിയർ സർവീസിന് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും അറിയുന്നില്ല, എന്ത് പ്രൊഡക്റ്റാണെന്ന് പോലും നോക്കാതാണ് അവരിത് കയറ്റി പാഴ്സലയക്കുന്നത്. അവർക്കിത് വെറും ബിസിനസ് മാത്രമാണ്. എന്നാൽ ഇവിടെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അവർ മേടിക്കുന്നുണ്ട്, പക്ഷേ ഇത് അയച്ച ആളുടെ അഡ്രസ്സും ഫോൺ നമ്പരും തരാനോ ആ കമ്പനിയോട് ബന്ധപ്പെടാനോ അവർ തയ്യാറാകുന്നില്ല. അവരെ തിരികെ പൈസ തരണം ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്ക് ചെയ്യാമെന്നുണ്ട്, ഇതിൻ്റെ ജെനുവിനിറ്റി അവർക്ക് പരിശോധിക്കും. ഈ കമ്പനിയുടെ അഡ്രസ്സ് ഫോൺ നമ്പർ അവർക്ക് കസ്റ്റമറിന് കൊടുത്ത് ഈ കസ്റ്റമറിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ബാധ്യത ഈ കൊറിയർ കമ്പനിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. ഇതിനെതിരെ ഒരുമിച്ച് പ്രതികരിക്കാം. ഇനിയും അനേകർ ചതിക്കപ്പെടാതിരിക്കുവാൻ ഈ വിഷയം അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ ഷെയർ, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ, നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ചോദിക്കുന്നു. അപ്പം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഒരു കാര്യം, ഇങ്ങനെയുള്ള ഓഫറുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഫേസ്ബുക്കിലൂടെ വരുന്ന ജെനുവിൻ അല്ലാത്ത ഷോപ്പിംഗ് സൈറ്റ്സിലെ ഓഫേഴ്സ് സ്വീകരിക്കാതിരിക്കുക. വീണ്ടും ഇതിലൂടെ ഓൺലൈനിലൂടെ ആരും ചതിക്കപ്പെടാതിരിക്കട്ടെ. എല്ലാവരും നല്ലതായിരിക്കട്ടെ. സമൂഹം നല്ലതായി തീരട്ടെ. ഒരു നല്ല സമൂഹത്തിനായി, ഒരു നല്ല നാളേക്കായി ഞങ്ങളിത് ഷെയർ ചെയ്യുന്നു. നിങ്ങളിത് അനേകരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. എപ്പോഴും നല്ലതിനു വേണ്ടി, ഒരു നല്ല തുടക്കത്തിനായി ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുക ഒരു നല്ല നാളേക്കായി. തീർച്ചയായും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. നല്ല സ്ഥലങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്.